ഹായ്, ഹലോ, വെൽക്കം ടു മൈ ചാനൽ ആർച്ചൂസ് ഡയറി. ഞാൻ ആർഷ ശബരി. ഈ ചാനൽ ഞാൻ ആദ്യമായി തുടങ്ങിയിരിക്കുന്നത് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മുടേത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഏർലി സിംറ്റംസ് ഓഫ് പ്രഗ്നൻസിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ സയൻറ്റിഫിക്കലി പ്രഗ്നൻ്റ് ആണ് എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ബോഡി നമുക്ക് കാണിച്ചു തരുന്ന കുറച്ച് സിംറ്റംസ് ലക്ഷണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാവുന്നൊരു എവിഡൻറ്റ് പ്രൂഫ് എന്ന് പറയുന്നത് നമ്മുടെ പീരീഡ് മിസ്സാവുന്നതന്നെ. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് നമ്മുടെ മെൻസ്ട്രൽ പീരീഡ് മിസ്സായി കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്. അതിൽ നമ്മൾ പീരീഡ് മിസ്സാണ് എന്നറിയുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾക്ക് ചെറിയ ചെറിയ ലക്ഷണങ്ങൾ നമ്മുടെ ബോഡി കാണിച്ചു തുടങ്ങും. അതിലൊന്നാണ് നമ്മുടെ നിപ്പിൾ സെൻസിറ്റിവിറ്റി. അതായത് നമ്മുടെ നിപ്പിളിന് ചുറ്റും ഭയങ്കരമായിട്ടൊരു പെയിൻ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു തടിപ്പൊക്കെ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നിപ്പിളിന് ചുറ്റും എന്ന് മാത്രമല്ല, ബ്രസ്റ്റിൽ ഫുള്ളായിട്ടും ചിലർക്ക് പെയിൻ തോന്നാറുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, കുറച്ച് ആളുകളിൽ, മിക്കവാറും ആളുകളിൽ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഈ ഹോർമോണിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ലക്ഷണമായിട്ടാണ് ഈ നിപ്പിൾ പെയിന് നമുക്ക് തോന്നാറുള്ളത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് നമുക്ക് ഈ സമയത്ത് ചൂട് കൂടും. ഒരു നോർമൽ കണ്ടീഷനെക്കാട്ടിലും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഈ ടൈമിൽ ഭയങ്കര കൂടുതലായിരിക്കും. അത് ഒരു ലക്ഷണമാണ്. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് പറയാൻ പറ്റും നമ്മുടെ മൂഡ് സ്വിങ്സ്. അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് ടെൻഷൻ തോന്നുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മൂഡ് സ്വിങ്സ്. നമുക്ക് നമ്മുടെ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡിയിലെ തന്നെ ഈ ഹോർമോണിൻ്റെ പ്രൊഡക്ഷനിലുള്ള വേരിയേഷൻ, ഹോർമോൺ പ്രൊഡക്ഷൻ ചെയ്യുന്നതിൻ്റെയും അതുപോലെ ഹോർമോണിൻ്റെ വേരിയേഷൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് നമുക്ക് ഈ പറയുന്ന മൂഡ് സ്വിങ്സ് തോന്നുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാനൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് നമ്മുടെ ബോഡിയിൽ കാണിച്ചു തരുന്ന ഒരു സിംറ്റമാണ് മൂഡ് സ്വിങ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോർണിംഗ് സിക്നസ് എന്ന് പറയും. അതായത് നമുക്ക് രാവിലെ എണീക്കുമ്പം വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ തോന്നുന്നത് നോർമലി ഒരു 75% ആളുകളിലും തോന്നാറുണ്ട്, കാണിക്കാറുള്ളൊരു സിംറ്റമാണ് ഈ മോർണിംഗ് സിക്നസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായ സ്മെല്ല്, കിച്ചണിലെ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്മെല്ല് അടിക്കുമ്പോൾ, ഈ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ, അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വെറ്റിൻ്റെ സ്മെല്ല്, അങ്ങനെയൊക്കെ ചില സ്മെല്ലുകൾ തോന്നുമ്പോൾ നമുക്ക് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. ചിലർ വോമിറ്റ് ചെയ്യാറുണ്ട്, ചിലർക്ക് ആ ഒരു ടെൻഡൻസി ഓസിയെ മാത്രമേ തോന്നാറുള്ളൂ. പിന്നെ നാലാമത് അഞ്ചാമത് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്പോട്ടിങ്. അതായത് ഇംപ്ലാന്റേഷൻ സമയത്ത് നമ്മുടെ ഫെർട്ടിലൈസേഷന് ശേഷം അത് നമ്മുടെ യൂട്രസിൽ ഫിക്സ് ചെയ്യുന്ന ഇംപ്ലാന്റേഷൻ എന്ന് പറയും. ആ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ബ്ലഡ്, രണ്ടോ മൂന്ന് ഡ്രോപ്പ് ബ്ലഡ് അല്ലെങ്കിൽ ഡിസ്ചാർജ് പോലെയൊക്കെ കാണിക്കാറുണ്ട്. അതൊരു ലക്ഷണമാണ്. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് യൂറിനേറ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി തോന്നും ഈ പ്രഗ്നൻ്റ് ആയ സമയത്ത്. നമ്മൾ സാധാരണയെക്കാട്ടിലും നമുക്ക് ഒരു ഫ്രീക്വൻസി കൂടും, യൂറിനേറ്റ് ചെയ്യേണ്ട ഒരു ഫ്രീക്വൻസി കൂടുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബോഡിയിൽ ഈ ഹോർമോണിൻ്റെ അളവ് കൂടുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഫറ്റീഗാണ്. അതായത് നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യുന്നു, നമ്മൾ ഭയങ്കര ഒരു തളർച്ചയും വിളർച്ചയൊക്കെ ഫീൽ ചെയ്യുന്നതാണ് അടുത്ത ലക്ഷണമായിട്ട് പറയാൻ പറ്റുന്നത്. നമ്മൾ ഇത് എസ്പെഷ്യലി ആദ്യത്തെ ട്രൈമസ്റ്ററിൽ, അതായത് ആദ്യത്തെ 3 മാസം നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിംറ്റമാണ് ഈ പറയുന്ന ഫറ്റീഗ് എന്ന് പറയുന്നത്. നമുക്കൊരു ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പെട്ടെന്ന് വീക്കായി പോകും. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കതൊരു മടി തോന്നും, നമ്മൾ ഉറക്കം വരുന്നു, അങ്ങനെയൊക്കെ കുറച്ച് ഫീലിംഗ് നമുക്ക് ഈ സമയത്ത് തോന്നാറുണ്ട്. പിന്നെ നമ്മൾ പറയുന്നതാണ് വജൈനൽ ഡിസ്ചാർജ്. വജൈനൽ ഡിസ്ചാർജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഓവുലേഷൻ സമയത്ത് എല്ലാവർക്കും ഉണ്ടാവാറുള്ളൊരു സാധനമാണ്. എങ്കിൽ പോലും ഈ പ്രഗ്നൻസിയുടെ ഏർലി ടൈമിൽ വജൈനൽ ഡിസ്ചാർജിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരിക്കും, നല്ലപോലെ ഡിസ്ചാർജ് നമുക്ക് ഫീൽ ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് ഏർലി സിംറ്റംസ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുന്ന ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഇഷ്ടപ്പെടാത്തതിന് കാരണം കമൻറ്റ് ചെയ്യുക. പുതിയ കുറച്ച് വിശേഷങ്ങളോ അല്ലെങ്കിൽ ഇൻഫർമേഷനോ ആയിട്ട് ഞാൻ പുതിയ വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ബൈ ബൈ.